ഹായ്, വെൽക്കം ഓൾ ടു ലെച്യൂസ് എജ്യൂട്ടീവ്സ്. എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും ലെച്യൂസ് എജ്യൂട്ടീവ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന മെയിൻലി LDC LGS എക്സാമിനേഷന് വേണ്ടിയിട്ടാണ്. CPA ഡിഗ്രി പ്രിലിംസും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കും കാണാൻ പറ്റുന്ന ഒരു സീരീസ് തന്നെയാണ് 150 ടോപ്പിക്സ്. അപ്പൊ ഇതിനകത്ത് ഇന്നത്തെ 150 ടോപ്പിക്സിൽ നമ്മൾ ചെയ്യുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ്. എല്ലാ 150 ടോപ്പിക്സും അങ്ങനെ തന്നെയാണ്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഹോട്ട് ടോപ്പിക്സ് തന്നെയാണ് നമ്മൾ തരുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് നമ്മളോട് PSC സാധാരണ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്, അതാണ് നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, സ്വദേശി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട പല രീതിയിൽ PSC നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ക്ലാസ്സാണ് നമ്മൾ ഇന്നത്തെ 150 ടോപ്പിക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ സ്വദേശി പ്രസ്ഥാനവുമായിട്ട് നമ്മളോട് ചോദിക്കുന്ന മൂന്നാല് ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. നിങ്ങൾക്കറിയാം, ഒന്ന്, കപ്പലോട്ടിയ തമിഴനായിരുന്നു നമ്മളോട് ചോദിക്കാറുണ്ട്. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ച വർഷം, ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ്, അതുപോലെ തന്നെ ലാൽപാൽ ബാൽ എന്ന് അറിയപ്പെടുന്നത് ആര്, ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് തിലകനെ വിശേഷിപ്പിച്ചത് ആര്, അല്ലെ, ഇന്ത്യൻ ദേശീയതയുടെ നഴ്സറി എന്നറിയപ്പെടുന്നത്, ഇങ്ങനെ പല രീതിയിൽ ഈ സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട PSC നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പം അതാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്. ഇപ്പൊ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാല് SCRT പുസ്തകം മാത്രം വെച്ചിട്ട് ചെയ്യുന്ന ഒരു ക്ലാസ്സാണ്. അതായത് നമ്മുടെ 10th സ്റ്റാൻഡേർഡിലെ കുട്ടികളുടെ പുസ്തകത്തിനകത്ത് സ്വദേശി പ്രസ്ഥാനം പഠിക്കാനുണ്ട്. PSC ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഇനി ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തു തുടങ്ങുക കേട്ടോ. അത് നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പത്തിനാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് സ്റ്റാർട്ട് ചെയ്തത്. അതിൽ വന്ന് ജോയിൻ ചെയ്ത് അങ്ങനെ ചെയ്യുവാണെങ്കിൽ അത് അത്രയും നല്ലത്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന്. അപ്പൊ ഇങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെല്ലാം എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്, SCRTയിൽ നിന്നാണ്. എപ്പോഴും ഞാൻ നിങ്ങളോട് പറയും, SCRTക്ക് അതിൻ്റെതായ ഒരു റെലവൻസ് കൊടുത്ത് വേണം പഠിക്കാൻ എന്ന് എപ്പോഴും പറയാറുണ്ട്. സോ നമുക്ക് സ്വദേശി പ്രസ്ഥാനം SCRTയിലൂടെ പഠിക്കാം. സ്വദേശി പ്രസ്ഥാനം SCRTയിലൂടെയാണ് നമ്മൾ നോക്കുന്നത്. ഞാൻ പറഞ്ഞു, ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളിൽ ഭൂരിഭാഗം പേരും ബംഗാളികളായിരുന്നു. അതിനാൽ ബംഗാളിനെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിച്ചിരുന്നു. തുടർന്ന് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താനായി 1905 കഴ്സൺ പ്രഭു ബംഗാളിനെ വിഭജിച്ചു. മക്കളെ, ഇതിൽ നിന്ന് നമ്മളോട് രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ മുമ്പ് PSC ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ശ്രദ്ധിക്കുക, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ചോദിച്ചിട്ടുണ്ട്. ഓർത്തിരിക്കുക, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന ഏതാണ്, ബംഗാളാണ്. ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താനായി 1905 കഴ്സൺ പ്രഭു ബംഗാളിനെ വിഭജിച്ചു. രണ്ട് ചോദ്യം അവിടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ബംഗാളിനെ വിഭജിച്ച വൈസ്രോയി ആരാണ്, കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നടന്ന വർഷം 1905. ഈ ഒരു ചെറിയ ബോക്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 3 സെന്റൻസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്, 3 ക്വസ്റ്റ്യൻ ആണ് ആ ഒരു ബോക്സിൽ നിന്ന് കിട്ടുന്നത്, അല്ലെ. ഒന്നുകൂടി പറയാം, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാൾ, ബംഗാളിനെ വിഭജിച്ച വൈസ്രോയി, കഴ്സൺ പ്രഭു, ബംഗാൾ വിഭജനം നടന്ന വർഷം 1905. ഇങ്ങനെ 3 ക്വസ്റ്റ്യൻ ആണ് അവിടുന്ന് കിട്ടുന്നത്. റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് ഈ ക്വസ്റ്റ്യൻസ്, ഓർത്ത് വെച്ചേക്കാൻ നമുക്ക് ആവശ്യം വരും. സാമ്പത്തിക ചോർച്ച തടയാൻ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്നും പകരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ വ്യവസായങ്ങളെ ശക്തിപ്പെടുത്തണമെന്നും ആദ്യകാല ദേശീയ നേതാക്കന്മാർ ആഹ്വാനം ചെയ്തു. 1905 ബ്രിട്ടീഷുകാർ ബംഗാളിനെ വിഭജിച്ചതിനെതിരെ ആരംഭിച്ച സമരത്തിന്റെ പ്രധാന രീതി ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണവും തദ്ദേശീയ വസ്തുക്കളുടെ ഉപയോഗവുമായിരുന്നു. സമരത്തിന്റെ ഭാഗമായി വിദേശ വസ്തുക്കൾ ശേഖരിച്ച് പരസ്യമായി കത്തിച്ചു. ഈ സമര രീതി സ്വദേശി പ്രസ്ഥാനം എന്ന് അറിയപ്പെട്ടു. അപ്പൊ സ്വദേശി പ്രസ്ഥാനത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സ്വദേശി പ്രസ്ഥാനം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, കാരണം പല ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഇവിടുന്ന് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അപ്പൊ സ്വദേശി പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്യുന്ന 1905. ഇനി സ്വദേശി പ്രസ്ഥാനം PSC നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, താഴെ തന്നിരിക്കുന്നതിൽ സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതെന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. അതിലേക്കാണ് പോകുന്നത്. ശ്രദ്ധിക്കുക, ഇത് പ്രസ്താവന ഇട്ട് ചോദിക്കും. സ്വദേശി വസ്തുക്കളുടെ ഉപയോഗവും വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണവും ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് പുതുജീവൻ നൽകി. നിരവധി തുണിമില്ലുകൾ, സോപ്പ് ഫാക്ടറികൾ, തീപ്പെട്ടി കമ്പനികൾ, ദേശീയ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവ ആരംഭിച്ചു. ഇപ്പൊ ഇതൊക്കെ പ്രസ്താവന ഇട്ടിട്ട് പ്രസ്താവന 1, പ്രസ്താവന 2 എന്ന് കേട്ട് ചോദിക്കാം. ബംഗാളിലെ ബംഗാളി കെമിക്കൽ സ്റ്റോർ, മഹാരാഷ്ട്രയിലെ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി,
തമിഴ്നാട്ടിലെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി എന്നിവയ്ക്ക് തുടക്കമിട്ടത് സ്വദേശി സമരകാലത്താണ്. അപ്പൊ സ്വദേശി സമരകാലത്ത് ഫോം ചെയ്തവയാണ് ബംഗാളി കെമിക്കൽ സ്റ്റോർ, ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി മഹാരാഷ്ട്രയില്, തമിഴ്നാട്ടില് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി എന്നിവ. ഇത് ഓർത്തു വെച്ചേക്ക് കേട്ടോ. ഇന്ത്യയിലേക്കുള്ള ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയിൽ അക്കാലത്ത് വലിയ കുറവുണ്ടായി. ഇനി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് കപ്പലോട്ടിയ തമിഴൻ എന്ന് പറയുന്ന ഈ ബോക്സ്. ഇതിൽ നിന്ന് നമ്മളോട് പല 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 തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ സ്വദേശി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത വി ഒ ചിദംബരം പിള്ള തൂത്തുക്കുടി ആസ്ഥാനമാക്കി 1906 സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചു. അപ്പൊ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്, സ്വദേശി പ്രക്ഷോഭത്തോട് അനുബന്ധിച്ച് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് ആരാ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? വി ഒ ചിദംബരം പിള്ള. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെട്ടത്. പല തവണ പി എസ് സി ചോദിച്ചിട്ടുണ്ട് കപ്പലോട്ടിയ തമിഴൻ ആരാണ്. ആരാണ്? വി ഒ ചിദംബരം പിള്ള. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ച വർഷം 1906. ഇനി കപ്പലോട്ടിയ നമ്മളിങ്ങനെ പഠിച്ചു വെക്കുക, വി ഒ ചിദംബരം പിള്ള 1906 സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് എവിടെ? തൂത്തുക്കുടി. എത്ര ക്വസ്റ്റ്യൻ കിട്ടിയെന്ന് നോക്കിയേ. തമിഴ്നാട്ടിൽ സ്വദേശി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി ആരാണ്? വി ഒ ചിദംബരം പിള്ള. പല രീതിയിൽ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. തമിഴ്നാട്ടിൽ സ്വദേശി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി വി ഒ ചിദംബരം പിള്ള. വി ഒ ചിദംബരം പിള്ള സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് എവിടെ? തൂത്തുക്കുടി. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ച വർഷം 1906. തൂത്തുക്കുടി ആസ്ഥാനമാക്കി സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ച വ്യക്തി ആരാ? വി ഒ ചിദംബരം പിള്ള. അതിനാൽ അദ്ദേഹത്തെ കപ്പലോട്ടിയ തമിഴൻ എന്ന് വിളിക്കുന്നു. കപ്പലോട്ടിയ തമിഴൻ എന്ന് അറിയപ്പെടുന്ന വി ഒ ചിദംബരം പിള്ള പ്രാദേശിക കച്ചവടക്കാരിൽ നിന്ന് പിരിച്ചെടുത്ത 600,000 രൂപയാണ് മുതൽ മുടക്കിയായിട്ട് ഇതിന് അദ്ദേഹം മുതൽ മുടക്കായിട്ട് എടുത്തത്. അപ്പൊ നമ്മൾ പറഞ്ഞു, ആദ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങള് ഏതൊക്കെയാണ്, ബംഗാളിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ ഈ കപ്പലോട്ടിയ തമിഴ് എന്നുള്ള ബോക്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഞാൻ ആ പ്രസ്താവന ഇട്ട് ചോദിക്കുന്നു പറഞ്ഞ ഭാഗവും ഇമ്പോർട്ടന്റ് ആണ്. ഇത് 10-ാം ക്ലാസ്സിലെ SRP പുസ്തകമാണ് കേട്ടോ. നോക്കിയേ, സ്ത്രീകൾ, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ എന്നിവരുടെ പങ്കാളിത്തമായിരുന്നു ഈ സമരത്തിന്റെ പ്രധാന സവിശേഷത. വിദേശ വസ്ത്രങ്ങൾ അലക്കുകയില്ലെന്ന അലക്കുകാരും വിദേശ വസ്തുക്കൾ ഉപയോഗിച്ച് പൂജ നടത്തില്ലെന്ന് പുരോഹിതന്മാരും പ്രതിജ്ഞയെടുത്തു. വിദേശത്ത് നിന്നുള്ള വളകളും പാത്രങ്ങളും ബഹിഷ്കരിച്ചുകൊണ്ട് സ്ത്രീകളും സ്കൂളുകൾ ബഹിഷ്കരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളും സമരത്തിന്റെ ഭാഗമായി. സ്വദേശി പ്രസ്ഥാനത്തോടെ ഇന്ത്യൻ ദേശീയത കൂടുതൽ ശക്തിപ്പെട്ടു. ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ എന്നിവർ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞു. അവർ ലാൽ പാൽ ബാൽ എന്നറിയപ്പെട്ടു. പി എസ് സിയുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ലാൽ പാൽ ബാൽ എന്നതിൽ പാൽ ബാൽ ആരാണ്, അല്ലെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം, ലാൽ പാൽ ബാൽ എന്നറിയപ്പെടുന്ന ലാൽ പാൽ ആരാണ്, അല്ലെങ്കിൽ ലാൽ പാൽ ബാൽ എന്നറിയപ്പെടുന്ന ലാൽ ബാൽ ആര് എന്നൊക്കെയുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ആരൊക്കെയാണ്? ലാൽ ആരാണ്? ലാലാ ലജ്പത് റായ്, പാൽ ബിപിൻ ചന്ദ്രപാൽ അല്ലെ. പിന്നെ ആരാണ്? സോറി, പിന്നെ നമ്മൾ പറയും ബാലഗംഗാധര തിലക്. അപ്പൊ ലാൽ ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാലാണ് പാല്, അതുപോലെ തന്നെ ബാലഗംഗാധര തിലക്. ഇത് ഓർത്തു വെച്ചേക്കണം കേട്ടോ. ശ്രദ്ധിക്കുക, ബ്രിട്ടീഷ് ഭരണത്തിൽ അസ്വസ്ഥമായ ഇന്ത്യൻ മനസ്സുകളെ ഏകോപിപ്പിച്ച് ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിൽ തിലകൻ നിർണായക പങ്ക് വഹിച്ചു. അതിനാൽ ഇദ്ദേഹത്തെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് ബ്രിട്ടീഷ് പത്രപ്രവർത്തകനും ചരിത്രകാരനുമായ വാലന്റിയൻ ഷിറോൾ വിശേഷിപ്പിച്ചു. മോസ്റ്റ് ഇമ്പോർട്ടന്റ്, മോസ്റ്റ് നമ്പർ ഓഫ് ടൈം പി എസ് സി റിപ്പീറ്റഡ് ദ സെയിം ക്വസ്റ്റ്യൻ. എന്താ ചോദിച്ചത്? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് ബാലഗംഗാധര തിലക. മറ്റൊരു രീതിയിൽ ചോദിച്ചിട്ടുണ്ട്, ബാലഗംഗാധര തിലകിനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ചരിത്രകാരൻ ആരാണ്? വാലന്റിയൻ ഷിറോള്. ക്വസ്റ്റ്യൻ കണ്ടോ എങ്ങനെയൊക്കെ വരുന്നു. ഇതൊക്കെ പലതാണ് ചോദിച്ചിട്ടാണ്, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. തന്നെയല്ല, എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഓർത്ത് വെക്കുക, എന്താണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് ബാലഗംഗാധര തിലകനെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ചരിത്രകാരൻ വാലന്റിയൻ ഷിറോള്. എത്ര ക്വസ്റ്റ്യൻ കിട്ടിയെന്ന് നോക്കിയാൽ ഒരു ചെറിയ ഏരിയയിൽ നിന്ന്. ഇതിൽ നിന്നൊക്കെയാണ് പി എസ് സി നമ്മളോട് സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. ഇനി വലിയ കാര്യമായിട്ട് നമുക്കില്ല. ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കുകയും ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്ത ബ്രിട്ടീഷ് നയങ്ങൾക്കെതിരെ പ്രതിഷേധങ്ങൾ ഒരു സംഘടിത രൂപം പ്രാപിച്ചത് ഈ ഇങ്ങനെയൊക്കെയാണ്. ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളിലെ മൂർച്ചേറിയ ആയുധമായിരുന്നു വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണവും സ്വദേശ നിർമ്മിത വസ്തുക്കളുടെ ഉപയോഗവും.
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്വദേശി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞു വെക്കേണ്ടത്. പി എസ് സി നമ്മളോട് സ്വദേശി പ്രസ്ഥാനത്തിൽ നിന്ന് സാധാരണ എസ് സി ആർ ടി ഇതാണ് ചോദിക്കാറ്, അതുകൊണ്ട് നിങ്ങൾ ഇത് പഠിച്ചു വെക്കുക. തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വദേശി പ്രസ്ഥാനം വളരെ കുറച്ചേ നമുക്ക് ഈ പുസ്തകത്തിൽ പറയുന്നുള്ളൂ എങ്കിലും അതെല്ലാം പോയിന്റ്സ് ആണ്. നമ്മുടെ ലെച്ചൂസ് എഡ്യൂട്ടീവ്സിന്റെ ക്ലാസ് പോലാണ്, ക്ലാസിന്റെ ലെങ്ത് കുറവാണ് പക്ഷെ കണ്ടന്റ് കൂടുതലാണ്. അതുപോലെ തന്നെയാണ് കുറച്ച് കാര്യങ്ങളെ നമ്മളെ സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവരുള്ളെങ്കിലും അതെല്ലാം പി എസ് സിയുടെ മുൻവർഷ ചോദ്യ പേപ്പറുകളിലൂടെ നമ്മൾ കണ്ട് പരിചയിച്ചു പോകുന്ന ക്വസ്റ്റ്യൻസ് കിട്ടുന്ന ഒരു ഏരിയയാണ്. സോ അതുകൊണ്ട് നിങ്ങളും മസ്റ്റായിട്ട് ഇത് വൃത്തിയായിട്ട് പഠിക്കണം. പറ്റുമെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്ത് നോട്ട് തയ്യാറാക്കി വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എസ് സി ആർ ടി പുസ്തകം വായിക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്യുക, എന്താണേലും ഇത് പഠിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.